ഹായ് കൂട്ടുകാരെ, ഇന്ന് റമലാൻ 21. ഇന്നൊരു അടിപൊളി ജ്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയ ഒരു ജ്യൂസാണ്. കാരറ്റ് മുസമ്പി ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ, എന്നാൽ മുസമ്പി കയ്പ് ഉണ്ടാവും എന്നൊരു സംശയം ഉണ്ടാവും. ഞാൻ ഇതുപോലെ കളഞ്ഞ് തൊലി കളയുന്ന പോലെ കളഞ്ഞെടുത്ത് നിങ്ങൾ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ഒരിക്കലും കയ്പ് ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ രണ്ട് സൈഡ് ഇതാ മുസമ്പിടെ ചെത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അഞ്ചാറ് ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് നല്ല ഉള്ളിലേക്ക് വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക. ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ വൈറ്റ് ഭാഗം മുഴുവനായിട്ട് ഈ തൊലി കൂടെ പോരുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കത്തി കൊണ്ട് നന്നായിട്ട് ചെത്തി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ അധികമുള്ള ഭാഗങ്ങളിൽ നമ്മൾ കത്തി കൊണ്ട് തന്നെ ഒന്ന് ഈ വൈറ്റ് കളർ ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. ഈ ചുരണ്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വൈറ്റ് ഭാഗം നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഒരു മുസമ്പി മുഴുവനായിട്ട് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ അടുത്ത മുസമ്പി ഞാൻ ഇതുപോലെ തന്നെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കളഞ്ഞ് നോക്കി, നിങ്ങൾ കയറ്റില്ലെങ്കിലും മുസമ്പി ജ്യൂസ് അടിക്കുമ്പോഴും ഇതുപോലെ തന്നെ തൊലി കളഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിക്കാത്ത ജ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഞാനിതാ രണ്ടാമത്തെ മുസമ്പിയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യണത് കാണിച്ചു തരാം. കട്ട് ചെയ്യണതും കൂടിയും ഇതിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടോ, നമുക്ക് ഇതിൽ ഒട്ടും കുരുപെടാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പം നമുക്ക് കയ്പില്ലാത്ത മുസമ്പി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിൽ മുസമ്പിയും കാരറ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസാണ്. വളരെ ഹെൽത്തിയാണ്. ഈ റമദാൻ മാസത്തിൽ നമുക്ക് ഈ ചൂടുകാലത്ത് എന്തായാലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഇതുവരെ മുസമ്പി മാത്രമായിട്ടാണ് ജ്യൂസ് അടിച്ചെടുത്തിട്ടുള്ളതെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഒട്ടും വെള്ളമില്ലാതെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ മാറ്റിവെച്ച കാരറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും ഞാൻ വെള്ളം ചേർക്കാതെ കഴിഞ്ഞിട്ട് അരച്ചെടുക്കുന്നത്. ഇങ്ങനെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമ്പോഴാണ് നന്നായിട്ട് എല്ലാതും അരഞ്ഞ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മിക്സിയുടെ എങ്ങനെയാണോ അരഞ്ഞെടുക്കുന്നത് ആ ഒരു രീതിയിൽ അരച്ചെടുക്കാം. ഞാനിവിടെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. കാരറ്റ് മുഴുവനും ഇട്ടതിന് ശേഷം നമ്മളിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിന് പഞ്ചസാരയും അര നാരങ്ങയുടെ നീരും കൂടി ഇട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു അര നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ മുസമ്പി അത്യാവശ്യം നല്ല പുളിയുള്ള മുസമ്പിയാണെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ ഒഴിവാക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള മുസമ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുളി കുറച്ച് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുക്കാൽ കപ്പളവിൽ പഞ്ചസാരയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് മിക്സിയുടെ ജാറിൽ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 കപ്പളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 കപ്പളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോഴാണ് ഇതിനെ ഒട്ടും തരിയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളി ജ്യൂസായിട്ട് കിട്ടുക. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളി കളറിൽ നല്ല ഹെൽത്തിയായ ജ്യൂസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട്. എല്ലാവർക്കും ഈ ജ്യൂസ് വളരെ ടേസ്റ്റിൽ തന്നെ ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഓക്കേ.